നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒമ്പതാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം ഒമ്പതാം ക്ലാസ്സിലെ കഴിഞ്ഞ യൂണിറ്റുകളിൽ നിങ്ങൾ ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കി ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ ഓക്കേ സമുദ്രതട വ്യാപനം പഠിച്ചു വൻകരകൾ രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു ഓക്കെ വെരി ഗുഡ് ഇനി ഈ യൂണിറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾ പഠിച്ച സമുദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കുറച്ചുകൂടെ വിശദമായ ഒരു കാര്യമാണ് നമ്മൾ യൂണിറ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്ക്രീനിലൊന്ന് നോക്കിക്കേ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാമോ ആ വെരി ഗുഡ് സമുദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം സമുദ്രത്തെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രയോജനപ്പെടുത്താത്ത ഒരു മനുഷ്യനും ഇല്ല എന്ന് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ നോക്കിയാൽ വലിയ ജലകോളമായിട്ട് ഈ ഭൂമിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ വലിയ ജലകോളത്തിൻ്റെ പ്രത്യക്ഷപ്പെടുന്ന ഏതാനും കരഭാഗങ്ങൾ മാത്രമായി നമ്മുടെ വൻകരകളെയും കാണാനായിട്ട് സാധിക്കും ഭൂമിയുടെ മൊത്തം വിസ്തൃതിയുടെ എഴുപത്തി ഒന്ന് ശതമാനവും ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ബാക്കി എത്ര ഭാഗമുണ്ട് നമ്മുടെ കരയായിട്ട് ഇരുപത്തൊൻപത് ശതമാനം മാത്രമാണ് കരഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിയർലി സെവൻറ്റി വൺ പെർസെൻറ്റേജ് ഓഫ് ദി സർഫസ് ഓഫ് എർത്ത് ഈസ് കവേർഡ് ബൈ വാട്ടർ ആൻഡ് ഓൺലി ട്വൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഫ് ദി സർഫസ് ഓഫ് എർത്തീസ് ലാൻഡ് മാസ്സാർ ഇനി ഈ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടാണ് ഈ വൻകരകൾ കാണപ്പെടുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ ഭൗമോപരിതലത്തിലെ സമുദ്രങ്ങളെ പഠിച്ചു ഏതൊക്കെയാണ് ആ സമുദ്രങ്ങളൊന്നൊന്ന് പറയാമോ ഓക്കെ വെരി ഗുഡ് പസഫിക് സമുദ്രം അടുത്തയാൾ പറയൂ അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ആർട്ടിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രം വെരി ഗുഡ് ഈ ഓരോ സമുദ്രത്തിലും ഉൾക്കടലുകളുണ്ട് കടലെടുക്കുകളുണ്ട് കടലുകളുണ്ട് എന്താണ് കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന സമുദ്രഭാഗത്തെയാണ് നമ്മൾ കടൽ എന്ന് പറയുന്നത്

അപ്പൊ എല്ലാ സമുദ്രങ്ങളിലും നമ്മൾ നമ്മളിപ്പി പറഞ്ഞ ആദ്യമേ പറഞ്ഞ എല്ലാ സമുദ്രങ്ങളിലും ഈ പറയുന്ന ഉൾക്കടലുണ്ട് കടലെടുക്കുണ്ട് സമുദ്രമുണ്ട് ഉണ്ട് നമ്മൾ പറഞ്ഞ സമുദ്രങ്ങളുടെ സവിശേഷത നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം പസഫിക് സമുദ്ര സവിശേഷത എന്താണ് അതായത് ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം ഏതാണ്ട് ഭൂമിയുടെ മൊത്തം വിസ്തൃതിയുടെ മൂന്നിലൊന്ന് കവർ ചെയ്യുന്നതും ഈ പസഫിക് സമുദ്രമാണ് അതായത് നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം ചതുരശ്ര ആണ് ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്ററാണ് ശരാശരി ആഴം എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഡീപ്പസ്റ്റ് പാർട്ട് ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്ന് പറയുന്നത് ചലഞ്ചർ ഡീപ്പാണ് ചലഞ്ചർ ഡീപ്പാണ് ഇതിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഇതിന് ഏതാണ്ട് പതിനോറായിരത്തി മുപ്പത്തി നാല് മീറ്ററാണ് ഇതിൻ്റെ ഡീപ്പസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് ദി ഓഷൻ കവേഴ്സ് ആൻ ഏരിയ ഓഫ് വൺ സിക്സ്റ്റി ഫൈവ് പോയിൻ്റ് ടു ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ആൻഡ് ദി ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദി ഓഷൻ ഈസ് ചലഞ്ചർ ഡീപ്പ് ആൻഡ് ദി ആവറേജ് ഡെപ്ത് ഓഫ് ദി ഓഷൻ ഈസ് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മീറ്റേഴ്സാണ് രണ്ടാമത്തെ സമുദ്രമാണ് അറ്റ്ലാന്റിക് സൈഡ് സവിശേഷതകൾ എന്ന് പറയുന്നത് ഒന്ന് ഇത് എൺപത്തിരണ്ട് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഏരിയ ഇതിൻ്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ് മീറ്റർ ആണ് ഇതിനകത്ത് ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്ന് പറയുന്നത് പ്യൂർട്ടോ റിക്കോ ട്രഞ്ച് ആണ് ഇത് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനെട്ട് മീറ്റർ ആണ് ഈ ഭാഗത്തിൻ്റെ ആഴം ഇനി ഈ സമുദ്രത്തിന് മറ്റ് സമുദ്രങ്ങളിൽ ഇല്ലാത്ത ഒരു സവിശേഷതയുണ്ട് ഈ സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഏതാണ്ട് പതിനാലായിരം കിലോമീറ്റർ നീളത്തിൽ തെക്ക് വടക്ക് ഒരു പർവ്വതനിരയുണ്ട് ഈ പർവ്വതനിരയെ നമ്മൾ വിളിക്കുന്ന പേര് മിഡ് അറ്റ്ലാന്റിക് റിജ് എന്നാണ് മിഡ് അറ്റ്ലാന്റിക് റിജ് എന്നാണ് അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കൂ ദി അറ്റ്ലാന്റിക് ഓഷ്യൻ കവേഴ്സ് എൻ ഏരിയ ഓഫ് എയ്റ്റി ടു പോയിൻറ്റ് ഫോർ ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ആൻഡ് ദി ആവറേജ് ഡെപ്ത് ഓഫ് ദിസ് ഓഷ്യൻ ഈസ് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് മീറ്റേഴ്സ്

ഇതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ ആണ് ഇതിൻ്റെ ഡീപ്പസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വാർത്തൺ ട്രഞ്ച് ആണ് ഇതിന് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ആഴമാണുള്ളത് അപ്പോൾ ഇന്ത്യൻ ഓഷൻ കവേഴ്സ് എൻ ഏരിയ ഓഫ് സെവൻറ്റി ത്രീ പോയിൻറ്റ് ഫോർ ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആൻഡ് ദി ആവറേജ് ഡെപ്ത് ഓഫ് ദി ഇന്ത്യൻ ഓഷൻ ഈസ് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി മീറ്റേഴ്സ് ആൻഡ് ദി ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ ഓഷൻ ഈസ് വാർത്തൺ ട്രഞ്ച് ഹാവിംഗ് എ ഡെപ്ത് ഓഫ് സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് മീറ്റേഴ്സ് ആണ് അടുത്തത് ആർട്ടിക്വസ്റ്റാണ് ഏറ്റവും ചെറിയ സമുദ്രം എന്ന് വേണമെങ്കിൽ ഇത് നമുക്ക് വിളിക്കാം ഏറ്റവും ചെറിയ സമുദ്രമാണിത് ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് പതിനാല് പോയിന്റ് പൂജ്യം ഒമ്പത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്ന് പറയുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് മീറ്റർ ആണ് ഇതിനകത്ത് ഏറ്റവും ആഴം കൂടിയ ഭാഗം ദി സ്മോളസ്റ്റ് ഓഷൻ ഈസ് ദി അർട്ടിക് ഓഷൻ ഇറ്റ് കവേഴ്സ് എൻ ഏരിയ ഓഫ് ഫോർട്ടീൻ പോയിൻറ്റ് സീറോ നയൻ ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആൻഡ് ദ ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ഓഷൻ ഹാവ് എ ഡെപ്ത് ഓഫ് ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മീറ്റേഴ്സ് അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് അന്റാർട്ടിക് ഓഷൻ അന്റാർട്ടിക് ഓഷൻ്റെ പ്രത്യേകത അതിൻ്റെ ഉപരിതലം മഞ്ഞു മൂടുകൾ ഇതിനെ വിളിക്കുന്നത് സതേൺ ഓഷൻ എന്നാണ് സതേൺ ഓഷൻ എന്ന് വിളിക്കാൻ കാരണമുണ്ട് ഈ പസ് നമ്മൾ നേരത്തെ പഠിച്ച പസഫിക് ഓഷൻ്റെയും അറ്റ്ലാന്റിക് ഓഷൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും തെക്കേ അറ്റമാണ് ഈ അന്റാർട്ടിക് ഓഷൻ്റെ ഭാഗമായിട്ട് വരിക ഇനി ഇത് ഏതാണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ പറയുന്ന അന്റാർട്ടിക് ഓഷൻ്റെ വിസ്തൃതി എന്ന് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് വിവിധ സമുദ്രങ്ങളെക്കുറിച്ചാണ് ഏതൊക്കെ സമുദ്രങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തതെന്ന് പറയാമോ ഓക്കെ വെരി ഗുഡ് പസഫിക് ഓഷ്യൻ ആ അറ്റ്ലാന്റിക് ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ ആർട്ടിക് ഓഷ്യൻ ആൻഡ് അന്റാർട്ടിക് ഓഷ്യൻ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സമുദ്രങ്ങളിലും ധാരാളം ദ്വീപുകൾ കാണാൻ കഴിയും അതുപോലെ തന്നെ ഉപദ്വീപുകൾ കാണാൻ കഴിയും നിങ്ങൾക്ക് ഒരു ദ്വീപിൻ്റെ പേര് പറയാമോ ഒരു ദ്വീപിൻ്റെ പേര് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ദ്വീപ് ഓക്കെ ലക്ഷദ്വീപ് ശരിയാണ് ശ്രീലങ്ക ശരിയാണ് ഓക്കെ അപ്പം എന്താണ് ദ്വീപ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുക നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തെയാണ് നമ്മൾ ദ്വീപ് എന്ന് പറയും അപ്പോൾ ദ ലാൻഡ് മാസസ് സറൗണ്ടഡ് ബൈ വാട്ടർ ഓൺ ഓൾ സൈഡ് ഈസ് കോൾഡ് ഐലൻഡ് ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഉപദ്വീപ് ആ മൂന്ന് വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ കടലിനാൽ ചുറ്റപ്പെട്ട വൻകര ഭാഗത്തെയാണ് നമ്മൾ നമ്മളിന്ന് വിളിക്കുക ഉപദ്വീപ് എന്ന് വിളിക്കുക നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമുണ്ട് ഇന്ത്യൻ ഉപദ്വീപ് അപ്പോൾ ദ ലാൻഡ് മാസസ് സറൗണ്ടഡ് ബൈ ഓഷ്യൻസ് ഓൺ ത്രീ സൈഡ്സ് ആർ കോൾഡ് പെനിൻസ് അതുപോലെ തന്നെ അലാസ്ക ഉപദ്വീപുണ്ട് ലാബ്രഡോർ ഉപദ്വീപുണ്ട് ഇങ്ങനെ ധാരാളം ഉപദ്വീപുകൾ എല്ലാ സമുദ്രങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും വിവിധ സമുദ്രങ്ങളിലെ ദ്വീപുകളെയും ഉപദ്വീപുകളെയും കാണിക്കുന്ന ഒരു വർക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഈ ദ്വീപുകളെയും ഉപദ്വീപുകളെയും അറ്റ്ലസിന് സഹായത്തോടെ സമുദ്രങ്ങളെ അടിസ്ഥാനമാക്കി പട്ടികയാക്കി നിങ്ങളുടെ ടീച്ചർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ദ്വീപുകൾ ഏതൊക്കെ സമുദ്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു ഏതൊക്കെ സമുദ്രത്തിൻ്റെ ഭാഗമാണ് ഉപദ്വീപുകൾ എന്നെല്ലാം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സമുദ്ര ജലത്തിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് ഊഷ്മാവ് ലവണത്തും അതുപോലെ തന്നെ സാന്ദ്രത ദി മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓഷൻ വാട്ടർ ഈസ് ഓഷൻ ടെമ്പറേച്ചർ സലൈനിറ്റി ആൻഡ് ഡെൻസിറ്റി ഈ ഊഷ്മാവും സമുദ്രതല ഊഷ്മാവും ലവളത്വവും സാന്ദ്രതയും എല്ലാ സമുദ്രഭാഗങ്ങളിലും ഒരുപോലെയല്ല ദർ ഈസ് നോ യൂണിഫോമിറ്റി ഇൻ ഓഷൻ ടെമ്പറേച്ചർ സലൈനിറ്റി ആൻഡ് ഡെൻസിറ്റി ഇനി എന്തുകൊണ്ടാണ് ഇത് വിവിധ സമുദ്ര ഭാഗങ്ങളിൽ വിവിധങ്ങളായിരിക്കുന്നത് അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം സമുദ്രജല ഊഷ്മാവിൻ്റെ വിതരണത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം സമുദ്രത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഊഷ്മാവ് ഒരുപോലെയല്ല അക്ഷാംശം മാറുന്നതിനനുസരിച്ച് സമുദ്രജലത്തിൻ്റെ ഊഷ്മാവ് മാറുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും ഏറ്റവും കൂടിയ സമുദ്രജല ഊഷ്മാവ് രേഖപ്പെടുത്തുന്നത് പത്ത് ഡിഗ്രി നോർത്ത് അക്ഷാംശത്തിനും പത്ത് ഡിഗ്രി സൗത്ത് അക്ഷാംശത്തിന് ഇടയിലാണ് ഇനി അക്ഷാംശങ്ങളിലേക്ക് വരുമ്പോഴേക്കും അക്ഷാംശം എന്ന് പറയുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഏതാണ്ട് സമുദ്രജലത്തിൻ്റെ ശരാശരി ഊഷ്മാവ് പത്ത് ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറും ഇനി ധ്രുവ്രദേശത്തേക്ക് പോകുമ്പോഴും അതിൻ്റെ ഊഷ്മാവ് മൈനസ് രണ്ട് ഡിഗ്രി വരെയാവും ആവറേജ് ഊഷ്മാവാണ് മൈനസ് രണ്ട് ഡിഗ്രി വരെയാവും അപ്പോൾ ഭൂമധ്യരേഖ പ്രദേശത്തു നിന്ന് ധ്രുവ്രദേശത്തേക്ക് പോകും തോറും സമുദ്രജലത്തിൻ്റെ ഊഷ്മാവ് ക്രമമായി കുറഞ്ഞു വരുന്നതായിട്ട് കാണാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സമുദ്രജലത്തിൻ്റെ ഊഷ്മാവ് ഭൂമധ്യരേഖാ പ്രദേശത്തു നിന്ന് ധ്രുവപ്രദേശത്തേക്ക് പോകും തോറും കുറയുന്നു ധ്രുവത്തെത്തുമ്പോഴേക്കും സൂര്യരശ്മികളുടെ തീവ്രത കുറയുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും ഇതാണ് ഭൂമധ്യരേഖാ പ്രദേശത്തു നിന്ന് ധ്രുവപ്രദേശത്തേക്ക് പോകും തോറും സമുദ്രജലത്തിൻ്റെ ഊഷ്മാവ് കുറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാരണങ്ങൾ മാത്രമല്ല വേറെ രണ്ട് കാരണം കൂടെ ഈ സമുദ്രജല ഊഷ്മാവിൻ്റെ വിതരണത്തെ സ്വാധീനിക്കുന്നുണ്ട് ഒന്ന് സമുദ്രജല പ്രവാഹങ്ങളും രണ്ടാമത്തേത് കാറ്റുകളും കാറ്റുകളും സമുദ്രജല പ്രവാഹങ്ങളും ഈ സമുദ്രജല ഊഷ്മാവിനെ സ്വാധീനിക്കുന്നു കാണാനായിട്ട് സാധിക്കും സമുദ്രജല ഊഷ്മാവിൻ്റെ വിതരണത്തെ കാണിക്കുന്ന ഒരു മാപ്പ് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട് നിങ്ങൾ ഈ മാപ്പ് ഒന്ന് വിശദമായി പരിശോധിക്കുകയും ഏതെല്ലാം സമുദ്രഭാഗങ്ങളിലാണ് കൂടിയ ഊഷ്മാവ് രേഖപ്പെടുത്തുന്നത് അതിനേക്കാൾ കുറഞ്ഞ ഊഷ്മാവ് ഏതൊക്കെ സമുദ്രഭാഗങ്ങളാണ് രേഖപ്പെടുന്നത് എന്ന് ഒന്ന് അന്വേഷിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി വെക്ക വെക്കുകയും നിങ്ങളുടെ അധ്യാപകർക്ക് അതിൻ്റെ കോപ്പി അയച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ നിങ്ങൾ സമുദ്രതീരത്ത് പോയിട്ടുണ്ടാവുമല്ലോ സമുദ്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിക്കവാറും സമുദ്രത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും സമുദ്രത്തിൽ വെള്ളം നിങ്ങളുടെ വായിൽ വീണ്ടുണ്ടാവുമല്ലോ ആ വെള്ളത്തിന് എന്താ രുചി ആ വെരി ഗുഡ് ഉപ്പരസമാണ് അപ്പോൾ ഓഷ്യൻ വാട്ടർ ഈസ് സലൈനാണ് സലൈൻ അപ്പോൾ സമുദ്രജലത്തിൽ ലവണങ്ങൾ അടങ്ങിയിരിക്കുന്നു ലവണ അപ്പോൾ ദി കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഇൻ ദ സീ വാട്ടർ ഈസ് കോൾഡ് സലൈനിറ്റി അതായത് സമുദ്രജലത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിൻ്റെ സാന്ദ്രീകരണത്തെയാണ് നമ്മൾ ലവണത്വം എന്ന് പറയുക അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് കറി ഉപ്പാണ് ആയിരം ഗ്രാം ജലത്തിൽ എത്ര ഗ്രാം ഉപ്പ് ലയിച്ചിരിക്കുന്നു എന്നാണ് സാധാരണ പറയാറ് ഇത് ആയിരം ഗ്രാം ജലത്തിൽ മുപ്പത്തി അഞ്ച് ഗ്രാം ആണ് ഇതിൻ്റെ അളവ് അതായത് ആയിരം ഗ്രാം വെള്ളമെടുത്ത് അത് പറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തഞ്ച് ഗ്രാം ഉപ്പ് നമുക്ക് കിട്ടും അപ്പോൾ ഇത് പെർസെൻറ്റേജ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് അപ്പോൾ ആവറേജ് സലൈനിറ്റി ഓഫ് സീ വാട്ടർ ഈസ് ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ബട്ട് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ഗ്രാം പെർ തൗസൻഡ് ഗ്രാം ഓഫ് സീ വാട്ടർ ആണ് ആൻഡ് ഇറ്റ് കംസ് തേർട്ടി ഫൈവ് ഗ്രാം പെർ തൗസൻഡ് ഗ്രാം ഓഫ് സീ വാട്ടർ ഓക്കെ ഇനി സമുദ്ര ലത്തിലെ ലവണത്തിൽ മുഖ്യഭാഗവും സോഡിയം ക്ലോറൈഡ് അതായത് നമ്മുടെ അറിയിപ്പാണ് ഇവ കൂടാതെ മഗ്നീഷ്യം ക്ലോറൈഡ് മഗ്നീഷ്യ സൾഫേറ്റ് കാൽസ്യം സൾഫേറ്റ് പൊട്ടാസ്യം സൾഫേറ്റ് കാൽസ്യം കാർബണേറ്റ് മുതലായ മൂലങ്ങൾ സമുദ്രതത്തിൽ ചേർന്നിരിക്കുന്നു ഇനി ഇതിൽ ഈ സമുദ്ര ജലത്തിൽ നിന്ന് ഇതിനെയെല്ലാം നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് വേർതിരിച്ചെടുക്കാം എന്നാൽ ഈ പല മൂലകങ്ങളും വളരെ കുറവ് മാത്രമാണ് സമുദ്രജലത്തിൽ ലേച്ചി ഉയർന്നിട്ടുള്ളത് ഈ ലേച്ചിർന്നവയുടെ അളവ് വളരെ കുറവായതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഈ കറിവ് മാത്രമാണ് സമുദ്ര നിന്ന് നിലവിൽ വേർതിരിച്ച് എടുക്കുന്നത് മേജർ പോർഷൻ ഓഫ് ദി സലൈൻ വാട്ടർ കണ്ടെയ്ൻസ് സോഡിയം ക്ലോറൈഡ്സ് ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് മഗ്നീഷ്യം ക്ലോറൈഡ് മഗ്നീഷ്യം സൾഫേറ്റ് കാൽസ്യം സൾഫേറ്റ് പൊട്ടാസ്യം സൾഫേറ്റ് കാൽസ്യം കാർബണേറ്റ് എക്സെട്ര മോസ്റ്റ് ഓഫ് ദം ക്യാൻ ബി കൊമേഴ്സ്യലി എക്സ്ട്രാക്റ്റഡ് ബട്ട് സം ഓഫ് ദീസ് ഒക്കർ ഇൻ ഒള്ളി റയർ ക്വാണ്ടിറ്റീസ് ആൻഡ് ഹെൻസ് ദർ കോസ്റ്റ് ഓഫ് എക്സ്ട്രാക്ഷൻ ഈസ് എക്സ്പെൻസീവ് സമുദ്രജലത്തിൻ്റെ ലവണത്വം എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെയല്ല എന്ന് നമ്മളോടി കണ്ടു കഴിയും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഘടകങ്ങളാണ് സമുദ്രജല ലവണത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് നമുക്ക് നോക്കാം കരയാൽ ചുറ്റപ്പെട്ട കടൽഭാഗങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും ഉദാഹരണമായിട്ട് നമ്മുടെ ചെങ്കടൽ ചെങ്കടലിൻ്റെ ഏതാണ്ട് മൂന്ന് ഭാഗവും കരഭാഗം എന്ന് നിങ്ങൾക്കറിയാം ആ ഭാഗങ്ങളിൽ ലപണത്വം കൂടുതലാണ് കാരണം അവിടെ ബാഷ്പീകരണ തോത് എല്ലാം കൂടുതലായതുകൊണ്ട് അവിടെ കൂടുതലായിരിക്കും ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ ലപണത്വം കൂടുതലായിരിക്കും ഉദാഹരണമായിട്ട് നിങ്ങൾക്കറിയാം ശക്തമായ സൂര്യപ്രകാശം ലഭിക്കുന്ന മേഖലയാണ് ഇവിടെ ബാഷ്പീകരണ തോത് കൂടുതലാണ് ബാഷ്പീകരണത് കൂടുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന ലവണത്വം കൂടാനായിട്ട് ഇടയാവും ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലം എത്തുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം കുറയും നിങ്ങൾക്കറിയാം ധ്രുവപ്രദേശങ്ങളിലെ ഐസ് എന്ന് പറയുന്നത് ശുദ്ധജലമാണ് അപ്പൊ ശുദ്ധജലമായ മഞ്ഞ് ഉരുകി സമുദ്രഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള സമുദ്രജലത്തിൻ്റെ ലവണത്വം കുറയുന്നതിന് കാരണമായി തീരുമെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ മഞ്ഞുരുകി സമുദ്രജലം എത്തുന്ന മേഖലകളിലും ലവണത്വം കുറവായിരിക്കും ഇനി ധാരാളം നദികൾ വന്നു ചേരുന്ന സമുദ്രഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ ലവണത്വം കുറവായിരിക്കും നിങ്ങൾക്കറിയാം നദികൾ വഹിച്ചുകൊണ്ട് വരുന്നത് ശുദ്ധജലമാണ് ഈ ശുദ്ധജലം സമുദ്രജലവും ആയി ചേരുമ്പോൾ ആ സമുദ്രജലത്തിലെ ഉപ്പിന്റെ അളവ് അല്ലെങ്കിൽ ലവണത്വം കുറയുന്നതായിട്ട് നമുക്ക് കാണാം ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്നത് ലവണത്വം കുറയുന്നതിന് ഇടയാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മഴ എന്ന് പറയുന്നത് ശുദ്ധജലമാണ് ധാരാളം മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ ധാരാളമായ ശുദ്ധജലം എത്തിച്ചേരും ധാരാളമായ ശുദ്ധജലം എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആ ഭാഗത്തെ സമുദ്രത്തിലെ ഉപ്പിൻ്റെ കാഠിന്യവും കുറയും അതായത് ലവണത്തും കുറയും എന്ന് കാണാനായിട്ട് സാധിക്കും വി ക്യാൻ സി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി സലൈനിറ്റി ഓഫ് സിവട്ട് സലൈനിറ്റി വിൽ ബി മോർ ഇൻ ലാൻഡ് ലോക്ക്ഡ് സീസൺ സെക്കൻഡ് വൺ

ഓരോ സമുദ്രഭാഗങ്ങളിലും ലവണത്വം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു സമുദ്രഭാഗങ്ങളിൽ ആഴം മാറുന്നതിനനുസരിച്ച് എല്ലാം നമ്മുടെ ലവണത്തിൻ്റെ തോതും വ്യത്യാസപ്പെടുന്നു കാണാനായിട്ട് സാധിക്കും മൂന്നാമത് സമുദ്രജലത്തിന്റെ സവിശേഷതയായി നമ്മൾ കണ്ടത് സാന്ദ്രതയാണ് എന്താണ് സാന്ദ്രത യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് സാന്ദ്രത നമുക്ക് വേണമെങ്കിൽ ഒറ്റവാക്കി പറയാം ഭാരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം സമുദ്രജലത്തിന്റെ സാന്ദ്രത എല്ലായിടത്തും ഒരുപോലെയല്ല സമുദ്രജലത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഒന്ന് ഊഷ്മാവാണ് ഊഷ്മാവ് കൂടിയാൽ സാന്ദ്രത കുറയും അപ്പൊ ഊഷ്മാവ് കൂടിയ സമുദ്രഭാഗങ്ങളിൽ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രത കുറവായി എന്നാൽ ലവണത്തും കൂടിയ സമുദ്രഭാഗങ്ങളിൽ സാന്ദ്രത കൂടുതലുമായി അപ്പോ സമുദ്രജല സാന്ദ്രതയെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഒന്ന് ഊഷ്മാവാണ് Ushmavu kudia Sandra levanatham kudia Kud. Third factor that we see as the characteristic of ocean water is density. The density of seawater is not same. And the two main factors that influence the density of seawater is temperature and salinity. Temperature increases, density decrease. And salinity increase, density increase. ബിക്കോസ് ഓഫ് ദി വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ സലൈനിറ്റി ആൻഡ് ഡെൻസിറ്റി ദ ഓഷ്യൻ വാട്ട് ആർ ഹ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മൂമെൻറ്റ്സ് ഈ ഊഷ്മാവിലെ വ്യത്യാസം ലവണത്വത്തിലെ വ്യത്യാസം സാന്ദ്രതയിലെ വ്യത്യാസം സമുദ്രജലത്തിൻ്റെ വിവിധ തരത്തിലുള്ള ചലനങ്ങൾക്ക് കാരണമാകുന്നത് കാണാനായിട്ട് സാധിക്കും നമുക്ക് ഈ പാഠഭാഗങ്ങളിൽ ഏതിലൂടെ എല്ലാ വേണം നമ്മൾ കടന്നു വന്നതെന്ന് നോക്കാം നമ്മൾ പ്രധാനമായിട്ട് കടന്നു വന്നത് സമുദ്രങ്ങൾ അല്ലേ ഏതൊക്കെ സമുദ്രങ്ങളാണ് കടന്നു വന്നത് ഓക്കെ ഒന്ന് പറഞ്ഞേ ഓക്കെ പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ആർട്ടിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രം ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു തന്നത് ഇതിനകത്ത് ധാരാളം ദ്വീപുകളുണ്ട് ഉപദ്വീപുകളുണ്ട് ഉൾക്കടലുകളുണ്ട് കടലുകളുണ്ട് കടലിടുക്കുകളുണ്ട് ഓക്കെ അടുത്ത് നമ്മൾ പറഞ്ഞത് സമുദ്രയിലെ സവിശേഷതകളാണ് പറഞ്ഞത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ സവിശേഷത ഒന്ന് പറഞ്ഞത് ആ വെരി ഗുഡ് എന്താണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ഉഷ്മാവ് അല്ലേ ഉഷ്മാവ് സമുദ്രത്തിലെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ അല്ല ഓക്കെ അടുത്തവളെന്ന് പറയുന്നത് രണ്ടാമത്തെ എന്താണ് പറഞ്ഞത് ഓക്കെ ലവണത്വം അല്ലേ സമുദ്രതലത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണത്വത്തിൻ്റെ സാന്ദ്രീകരണമാണ് ലവണത്വം അതും എല്ലാ സമുദ്രഭാഗങ്ങളിലും സമുദ്ര ഭാഗങ്ങളിലും ഒരുപോലെയല്ല നമ്മൾ പറഞ്ഞത് ഡെൻസിറ്റി സാന്ദ്രത അല്ലേ സാന്ദ്രതയും സമുദ്രഭാഗങ്ങളിൽ വ്യത്യസ്തമാണോ എന്ന് കാണാനായിട്ട് സാധിക്കും ഇന്ന് പിടിച്ച പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഞാൻ ഏതാനും ചോദ്യങ്ങൾ തരികയാണ് നിങ്ങളതിൻ്റെ ഉത്തരം കണ്ടെത്തി നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കല്ലോ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ദ്രുവങ്ങളെ അപേക്ഷിച്ച് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഉയർന്ന ലവണത്വം രേഖപ്പെടുത്തുന്നു എന്തായിരിക്കും ഇതിന് കാരണം രണ്ടാമത്തെ ചോദ്യം കരയാൽ ചുറ്റപ്പെട്ട കടലുകളിൽ ലവണത്വം കൂടാൻ കാരണമെന്ന് മൂന്നാമത്തെ ചോദ്യം നദീമുഖങ്ങളിലെ സമുദ്രഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ ലവണത്വം കുറയാൻ കാരണമുണ്ട് ദിക്കറ്റോറി റീജ്യൻ റെക്കോർഡ് ഹൈ സലൈനിറ്റി ആസ് കമ്പയർഡ് ടു ദി പോളാർ റീജ്യൻസ് വൈ സെക്കൻഡ് വൺ വൈ ഡസ് സലൈനിറ്റി ഇൻക്രീസസ് ഇൻ ലാൻഡ് ലോക്ക്ഡ് ഏരിയാസ് ആൻഡ് തേർഡ് വൺ വൈ ഈസ് സലൈനിറ്റി ലെസ് അറ്റ് റിവർ മൗത്ത്സ് ചോദ്യം എല്ലാവരും എഴുതിയെടുത്തല്ലോ ഇതിനു മുമ്പും നിങ്ങൾക്ക് ഞാൻ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് രണ്ട് വർക്കുകൾ തന്നിട്ടുണ്ട് ഈ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ കണ്ടെത്തി നിങ്ങൾ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം നന്ദി നമസ്കാരം